ലോക്ക്ഡൌൺ ദുരിതത്തിൽപ്പെട്ട സംസ്ഥാനത്തെ മിക്ക കുടുംബങ്ങളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും പട്ടിണിയിലുമായി. പല കുടുംബങ്ങളിലും വിശപ്പടക്കാൻ മൂന്ന് നേരം പോയിട്ട് ഒരു നേരം പോലും ആഹാരം പാകം ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതായി. ഇങ്ങനെ പോയാൽ, അതായത് ഈ അവസ്ഥയിൽ പോയാൽ സംസ്ഥാനത്ത് പട്ടിണി മരണങ്ങൾ ഏറി വരും. ഇതുവരെ സംസ്ഥാനത്ത് പട്ടിണി മരണങ്ങൾ ഉണ്ടായിട്ടില്ല. ഇനി അതും നമുക്ക് കേൾക്കാനിട വരും. കേവലമായ മനുഷ്യജീവൻ ഓരോ ദിവസവും അതിജീവനത്തിനായി കേഴുമ്പോൾ ഇനിയുള്ള ഭാവി എന്തെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കേരള ജനത. തൊഴിൽ മേഖലയുടെ സ്തംഭനവും സാമ്പത്തിക ഞെരുക്കവും എല്ലാവരും അനുഭവിക്കുകയാണ്. താഴെത്തട്ടിലുള്ള ജനതയുടെ ജീവിതം എങ്ങനെ കരകയറും എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. ആഘോഷങ്ങളും ആൾക്കൂട്ടങ്ങളും മാറ്റിവെക്കാൻ നമ്മൾ നിർബന്ധിതമായിരിക്കുന്നു. പക്ഷേ തുച്ഛ വരുമാനക്കാരായ ഒരു സമൂഹത്തിൻ്റെ പട്ടിണി അകറ്റാൻ സർക്കാർ തയ്യാറാകണം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന സമൂഹ മാധ്യമങ്ങളിലെ ഒരു പോസ്റ്റാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ആ പോസ്റ്റ് ഒന്ന് കേൾക്കാം. വലിയ ദുരന്തങ്ങൾ സമൂഹത്തിൽ നടക്കുന്നു. നാട് നടുങ്ങി, ജനം വലഞ്ഞു, അധികാരികൾ വീണമീട്ടുന്ന കേരളം. സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ ആണ്. മാർച്ചിൽ തുടങ്ങി നീണ്ടു നീണ്ടുപോയി ഇടക്കാലത്തൊരു ചെറിയ ഇളവ് ലഭിച്ചു. ഈ ലോക്ക്ഡൗൺ സമയത്ത് അതിശയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മൂന്ന് സംഭവങ്ങൾ. ഒന്ന്, പേര് വേണു, 40 വയസ്സ് തോന്നിക്കും. തൊഴിൽ ബാർബറാണ്. ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നു. താമസം വാടകയ്ക്ക്. വാടക 2400 രൂപ. ഭാര്യ, സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികൾ. ഇന്ന് രാവിലെ എൻ്റെ തലമുടി വെട്ടുവാൻ ഒരാൾ മുഖാന്തരം വീട്ടിൽ വന്നു. ഞാൻ ചോദിക്കുന്നതിന് മുൻപായി അയാളുടെ വായിൽ നിന്നും വീണു, ശരിക്കും പട്ടിണിയാണ്. ഇന്ന് ആകെ ഉണ്ടായിരുന്നത് 10 രൂപ. അത് കൊടുത്തും മക്കൾക്ക് ഒരു പാക്കറ്റ് ചെറിയ ബിസ്ക്കറ്റ് വാങ്ങി. കത്രികയും അയാളുടെ ടൂൾസും വയ്ക്കുന്ന സഞ്ചിയും തുറന്നാണ് കാണിച്ചത്. ആരും വീടുകളിൽ പോലും ഭയന്നിട്ട് മുടിവെട്ടാൻ വിളിക്കുന്നില്ല. 2, രാവിലെ ഞാൻ നടക്കാനിറങ്ങും. 2 ദിവസം മുൻപ് ഒരു സ്ത്രീ കൂട്ടിയിൽ വന്ന് എൻ്റെ അടുത്ത് നിർത്തി. എൻ്റെ ധാരണ എന്നെ അറിയുന്നവർ ആയിരിക്കുമെന്ന്. തലയിൽ നിന്ന് ഹെൽമറ്റ് ഊരി എന്നോട് ചോദിച്ചു, വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടോ? വീട് വൃത്തിയാക്കാം, ആഹാരം വയ്ക്കാൻ അറിയാം, പ്രായമുള്ള ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നോക്കാം, രാവിലെ വരാം, വൈകിട്ട് തിരികെ പോയാൽ മതി. ഞാനൊന്ന് ചിരിച്ചു. ഇത്രയും പറഞ്ഞു തീർന്നപ്പോൾ ഞാൻ അവരെ സൂക്ഷിച്ചു നോക്കി. നല്ലതുപോലെ വസ്ത്രധാരണം ചെയ്തിട്ടുണ്ട്. കഴുത്തിൽ സ്വർണമാല, കയ്യിൽ 1-2 സ്വർണവളകൾ, മൂക്കൂത്തിയുണ്ട്, നെറ്റിയിൽ സിന്ദൂരം. ഇതാണ് ഞാൻ ചിരിക്കാൻ കാരണം. അവർ വീണ്ടും തുടർന്നു, അൺഎയ്ഡഡ് സ്കൂളിലെ ടീച്ചറായിരുന്നു. അവരുടെ ജോലി പോയി, 3 കുട്ടികൾ. ഭർത്താവിന് പെയിൻറ്റിങ് ജോലിയായിരുന്നു. ഇപ്പോൾ പെയിൻറ്റിങ് പണിയൊന്നും കിട്ടുന്നില്ല. കൊടും പട്ടിണിയാണ്. 3, പേര് മോഹൻ, ഡ്രൈവറാണ്. ഇടയ്ക്ക് എൻ്റെ വാഹനം ഓടിക്കാൻ വിളിക്കും, അല്ലെങ്കിൽ അയാളുടെ ടാക്സി വിളിക്കും. അങ്ങനെയുള്ള പരിചയം. ഞാനിവിടെ താമസിക്കുന്നത് ഒരു വില്ലയിലാണ്. അയാൾ അകത്തേക്ക് വന്നില്ല. ഞാൻ പുറത്തു വരുന്നതുവരെ നോക്കി നിന്നു കുറേ നേരം. പിന്നെ എന്നെ കണ്ടു. 2 കുട്ടികളുള്ളയാൾ അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിൽ. കുറച്ച് പണം കടം തരുമോ? കാറിന് ഓട്ടമില്ലാത്തതിനാൽ വീട് പട്ടിണിയാണ്. കാറിൻ്റെ ലോൺ കുടിശ്ശിക വന്നു. ഇപ്പോൾ അടയ്ക്കണ്ട എന്നൊക്കെ സർക്കാർ പറയുന്നുണ്ടെങ്കിലും ബാങ്കിൽ നിന്നും എല്ലാ ദിവസവും വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ്. ഇതാണ് സ്ഥിതി. റേഷൻ അരി മാത്രം കൊടുത്താൽ കാര്യം തീരുമോ? എൻ്റെ കാഴ്ചപ്പാടാണ് ഈ പറയുന്നത്. കേരളത്തിൽ ഒരുവിധം ഇതാണ് സ്ഥിതി. ഒരു സിറ്റിയും പരിസരവും കുറച്ച് നാൾ നിങ്ങൾ അടച്ചിട്ടാൽ കൊറോണയെക്കാളും മാരകമായ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം എത്തും. ഇത് അമേരിക്കയൊന്നുമല്ല. അടച്ചിട്ടപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരാൾക്ക് $600 വെച്ച് കൊടുക്കാൻ. ഇത് ഇന്ത്യയാണ്. മനുഷ്യനെ ജയിലിലാക്കിയിട്ട് കൊറോണയെ തുറന്നുവിട്ടു. ബുദ്ധിശൂന്യമായ വിഡ്ഢിത്തരം. ആരോഗ്യമേഖലയിലുള്ളവർ പറയും മുഴുവൻ അടച്ചേക്കുക എന്ന്. മനുഷ്യർ എങ്ങനെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നതെന്ന് ഇവർ അറിയുന്നില്ല. അതായത് മുതലയെ ഭയന്ന് ഒരു കുളം മുഴുവൻ വറ്റിക്കുന്നു. മുതലയെ തളയ്ക്കാൻ അറിയാത്തവർ ഉപദേശം കൊടുക്കുന്നു. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. അതിൽ ഏറ്റവും രസകരമായ ഒരു സംഭവം കൂടി. മുകളിൽ പറഞ്ഞ ഈ 3 പേർക്കും വെള്ള നിറത്തിലുള്ള റേഷൻ കാർഡുകളാണ്. ഈ ഉള്ളവൻ 20 വർഷമായി ഇൻകം ടാക്സ് അടയ്ക്കുന്നു. എൻ്റെ അമ്മയ്ക്ക് 1 മാസം 16,000 രൂപയാണ് പെൻഷൻ. കേന്ദ്ര സർവീസിലായിരുന്ന അപ്പൻ മരിച്ചുപോയപ്പോൾ അമ്മ വിധവ എന്ന രീതിയിൽ ഞങ്ങൾക്ക് നീല റേഷൻ കാർഡ് കിട്ടി. അതാണ് നമ്മുടെ സിസ്റ്റം. ഞാൻ അമ്മയോട് ചോദിച്ചു, ഇത് അമ്മ എങ്ങനെ ഒപ്പിച്ചുവെന്ന്. അമ്മയുടെ മറുപടി, അവിടെ പോയി എല്ലാം എഴുതി കൊടുത്തു, അവർ തന്നതാണ്. അയാൾ പറഞ്ഞു നിർത്തി. ഇത് വായിച്ചപ്പോൾ എനിക്കും തോന്നി ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന്. നമ്മുടെ റേഷൻ കാർഡ് സംവിധാനം ഇനിയും കുറ്റമറ്റതാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഖേദകരം.
നമുക്ക് ചുറ്റുമുള്ളവർ ഓരോ ദിവസവും എങ്ങനെ തള്ളി നീക്കുന്നു, അവർ എങ്ങനെ കഴിയുന്നു എന്ന് നാം ചിന്തിക്കാറില്ല. അതെങ്ങനെ ചിന്തിക്കാൻ, നമ്മൾ ഓരോ ദിവസവും എങ്ങനെ ജീവിക്കുന്നു എന്ന് ചിന്തിച്ചാൽ അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിയാത്തപ്പോഴാണ് അയൽവക്കക്കാരൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചിന്തിക്കാൻ. നമ്മുടെ സർക്കാർ ജനകീയ സർക്കാർ തന്നെയാണ്, അതിന് യാതൊരു തർക്കവുമില്ല. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ലോക രാജ്യങ്ങളുടെ പ്രശംസ പിടിച്ചു പറ്റിയ നമ്മുടെ കൊച്ചു സംസ്ഥാനം, പക്ഷേ ഇവിടുത്തെ പ്രജകൾ, അതായത് ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നുവെന്ന് ഈ സർക്കാർ കാണുന്നില്ലേ? നമ്മുടെ ഭരണാധികാരികൾ ചിന്തിക്കുന്നില്ലേ? ഇവിടെ ആദ്യം 15 കിലോ അരിയും ഒരു ഭക്ഷണ കിറ്റും നൽകി. ഇത് തന്നതുകൊണ്ട്, ഇത് മേടിച്ചുകൊണ്ട് ഒരു ജീവിതകാലം മുഴുവൻ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോ ജീവിക്കാൻ പറ്റുമോ? അതോ അങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നാണോ ഈ സർക്കാർ കരുതുന്നത്? സർക്കാർ ശമ്പളം പറ്റുന്നവരോ അല്ലെങ്കിൽ പെൻഷൻ വാങ്ങിക്കുന്നവരോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന വ്യാപാരിയോ വ്യവസായികളോ അല്ല ഈ സംസ്ഥാനത്ത് പട്ടിണിയിലേക്ക് പോകുന്നത്. ഇവിടുത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരും അതിനു മുകളിലുമുള്ള ഇടത്തരക്കാരുമാണ് ഇന്ന് കൊടും പട്ടിണിയിലേക്ക് പോകുന്നത്. നമ്മുടെ ഇടയിൽ ഇവരൊക്കെ ജീവിക്കുന്നുണ്ടെന്ന് നമ്മുടെ ഭരണാധികാരികൾ അറിയണം. അറിഞ്ഞെങ്കിൽ മാത്രമേ അവർ ജനകീയ സർക്കാരാണെന്ന് ജനം തിരിച്ചറിയൂ, ജനം പറയൂ.